ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈവ് മീഡിയ പിള്ളേർ സ്വന്തം. ഞാൻ നിങ്ങളെ സ്വന്തം മുഖിൻ പെരുവലൂർ. ഇന്ന് 2022 ആഗസ്റ്റ് 15. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തിന്റെ 75th വാർഷികവും 76th സ്വാതന്ത്ര്യ ദിനവുമാണ്. 75th സ്വാതന്ത്ര്യ ദിനത്തിന്റെ വാർഷികം കേട്ടോ. അപ്പോൾ ഈ ദിവസത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഈ വീഡിയോ കൊണ്ടുവരുന്നത് നമ്മുടെ പാവറട്ടി CKC LP സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ റാലിയും അനുബന്ധ ചടങ്ങുകളുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, ഈ വീഡിയോയിൽ വിശിഷ്ടാതിഥികളായിട്ട് വന്നത് ഇന്ത്യൻ ആർമിയിലെ സുബേദാറാണ്. അപ്പോൾ നമ്മുടെ PTA പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഹെഡ് മിസ്ട്രസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ എല്ലാം ഉൾക്കൊള്ളിച്ച് ഇപ്പോൾ കുട്ടികളുടെ ചെറിയ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ എല്ലാ പരിപാടിയും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. अफसोस नहीं जो तेरे लिए सौ दर्द से महफूज रहे तेरी आन सदा चाहे जा പതാക ഉയർത്തുന്നതിനായിട്ട് സ്റ്റേജിന് മുന്നിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. നമുക്ക് കൈയടികളോടെ നമ്മുടെ വിശിഷ്ട അതിഥികളെ ഈ ഒരു സമയത്ത് സ്വീകരിക്കാം. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരമ്പര്യം, മാണികൾക്ക് പ്രതിയേക്കാൾ ഭയാനകം. ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തിലേക്കാണ്.
ക്ഷമിക്കുന്നു. സെൽസിന് എന്റെ വിനീതമായ നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവരുടെയും ശ്രദ്ധ കുറച്ച് സമയം എന്നിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ആഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ മോചനം നേടിയ ദിവസം 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രിയോടെ കൂടിയാണ് നമ്മുടെ ഭാരതം സ്വതന്ത്രമായത്. സ്വാതന്ത്ര്യദിനത്തിന്റെ ഈ പൊൻപുണ്ണരിയെ ആഗസ്റ്റ് 15 അനുസ്മരിക്കുന്നു. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട അടിമകളായി കഴിയേണ്ടി വരുമ്പോഴാണ് സ്വാതന്ത്ര്യം എത്രയോ മഹത്തരമെന്ന ഉൾക്കാഴ്ച നമുക്കുണ്ടാകുന്നത്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം മാനുകൾക്ക് സ്മൃതിയേക്കാൾ ഭയാനകം എന്ന് മഹാകവി കുമാരനാശാൻ പറഞ്ഞത് എത്രയോ അർത്ഥവത്താണ്. ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയവരെയും ജയിലറിയിൽ നടക്കപ്പെട്ട് യൗവനം ഭൂമിച്ചവരെയും ജീവത്യാഗം ചെയ്ത ദേശാഭിമാനികളെയും ഓർമ്മിക്കാൻ ഇതാ ഒരു ദിനം കൂടി. ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, നെഹ്റു, ഗോപാലകൃഷ്ണ ഗോഖലെ, ഭഗത് സിംഗ് തുടങ്ങിയ ഏറ്റവും നേതാക്കൾ അവരൊക്കെ സഹിത പീഡനങ്ങളും ത്യാഗങ്ങളും നമുക്ക് വേണ്ടിയാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എത്രയോ രക്തസാക്ഷികളുടെ രക്തക്കറ പുരണ്ടതാണ്. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും പുരോഗതിക്കും വേണ്ടി നാം ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം. ഭാരതം എന്ന രാജ്യത്തെ ലോകത്തിന്റെ നറുകയിലെത്തിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. ഇത് നമ്മൾ കുട്ടികളുടെയും കൂടി ഒരു കടമയാണ്. എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു.